നമസ്കാരം. നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അരിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നത് ഞായറാഴ്ചയിലേക്ക് മാറ്റി. ശനിയാഴ്ച മോക് ഡ്രിൽ. രണ്ട് കുങ്കിയാനകളെ കൂടി നാളെ എത്തി. കോഴിക്കോട് നാദാപുരത്ത് ഓട്ടോ മറിഞ്ഞ മൂന്ന് പേർക്ക് പരിക്ക്. അപകടം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന്. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കൊട്ടാരക്കര പൂയപ്പള്ളിയിൽ വൻ കവർച്ച. സ്വർണവും പണവും വിദേശ കറൻസിയും കവർന്നു. മലപ്പുറത്ത് 20 കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് പിടിയിൽ. സുൽത്താൻ ബത്തേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. അരക്കിലോയോളം MDMA പിടികൂടി. മൂന്ന് പേർ അറസ്റ്റിൽ. ആലപ്പുഴയിൽ 12 അധ്യാപികയുടെ ക്രൂരത. അടിയേറ്റ കുട്ടിയുടെ കയ്യിൽ അണുബാധ. ശസ്ത്രക്രിയ നടത്തി. എഴുതിക്കൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ ഒരാൾ വായിച്ച് അത് ടീച്ചർ വിചാരിച്ച് ഞാനാണ്. എനിക്കിട്ടാണ് അടി കിട്ടിയ. ശബ്ദം വെച്ച് ചോദിച്ച് ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാനല്ല ഇവനാണ്, ഇവനല്ല ഇവൻ അങ്ങനെ വായിക്കല്ല നീ തന്നെയാണെന്ന് പറഞ്ഞ് എനിക്കിട്ടാണ് അടിച്ച്. കേസെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം മാണിക്കലിൽ താമരക്കാലം. പുഴയൊഴുകും പദ്ധതിക്കായി താമര കൃഷി തുടങ്ങി. ഇടുക്കിയിലെ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം 26 മാറ്റി. കുങ്കിയാനകളെ എത്തിക്കുന്നതിലുള്ള സാങ്കേതിക താമസവും പൊതുപരീക്ഷയും കണക്കിലെടുത്താണ് തീരുമാനം. ഞായറാഴ്ച രാവിലെ 4 ദൗത്യം ആരംഭിക്കും. ശനിയാഴ്ച നടത്താനിരുന്ന ദൗത്യമാണ് ഒരു ദിവസത്തേക്ക് നീട്ടിയത്. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനുമായി ചിന്നക്കനാലിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. 26 ചാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ ചില വാർഡുകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തും. 26 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനായില്ലെങ്കിൽ 27 നടപ്പിലാക്കും. അന്നേ ദിവസം SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തും. ഇനി ഏതെങ്കിലും കാരണവശാൽ 26 തീയതി നമുക്ക് ഈ ഓപ്പറേഷൻ സക്സസ് ആയില്ല എങ്കിൽ തിങ്കളാഴ്ച ഒരു ദിവസം നമ്മൾ അടുത്ത ഒരു ദിവസം കൂടി കാണുകയാണ്. അന്ന് SSLC എക്സാം നടക്കുകയാണ്. അപ്പൊ ഈ കുട്ടികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനയുമുണ്ട്. 4 കുങ്കിയാനകളാണ് ദൗത്യത്തിലുള്ളത്. ഇതിൽ 2 കുങ്കിയാനകളെ എത്തിക്കുന്നതിൽ താമസം നേരിടുന്നതിനാലാണ് ദൗത്യം നീട്ടിയത്. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം നമുക്കിത് വേണം. എങ്കിലേ നമ്മുടെ ആ ഏറ്റെടുക്കുന്ന ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളാണ് പൂർണ്ണത്തിലേക്ക് എത്തിക്കാമെന്നാണ്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രത്യേകിച്ച് പോലീസ്, ഫയർഫോഴ്സ്, പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, റവന്യൂ അതോറിറ്റി, റവന്യൂ അതോറിറ്റി സബ് കളക്ടർ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ തന്നെ അവരെല്ലാവരും ഉണ്ട്. ജനങ്ങള്, പൊതുജനങ്ങള് പരമാവധി അന്ന് എല്ലാവരും സഹകരിക്കുക. നമുക്ക് നമ്മളെ വളരെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചാൽ മാത്രമേ നമ്മുടെ ആ പ്രവർത്തനം ഉള്ള എത്താൻ സാധിക്കുകയുള്ളൂ. മോക് ട്രെയിൻ 25 നടക്കും. ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതിനായി 25 മലയാളം, തമിഴ്, ഗോത്രഭാഷകളിൽ അനൗൺസ്മെന്റ് നടത്തും. ദൗത്യം നടക്കുന്ന ദിവസം ചിന്നക്കനാലിൽ വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. ന്യൂസ് 18 ഇടുക്കി. പടയപ്പ, മുട്ടവാലൻ, ചക്കക്കൊമ്പൻ, ഹോസ്കൊമ്പൻ, ഇടുക്കിയിലെ മണ്ണിൽ വിളിച്ചുന്ന ഒറ്റയാന്മാർ നിരവധിയാണ്. കാടൊഴിവാക്കി നാടു കീഴടക്കിയവർ. പക്ഷേ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അരിക്കൊമ്പൻ. സദാ അക്രമകാരിയായ അരിക്കൊമ്പനെ കൊടുക്കാൻ വനംവകുപ്പ് കെണിയൊരുക്കുന്നതും ഇവന്റെ പ്രത്യേകത കണക്കിലെടുത്താണ്. ഏകദേശം 40 പ്രായം, ഉയർന്ന മസ്തകം, നീളം കുറഞ്ഞ് കൂർത്ത കൊമ്പുകൾ, നീണ്ട തുമ്പിക്കൈ ചുരുട്ടി തലയുയർത്തിയുള്ള ഇവന്റെ നടപ്പ് കണ്ടാൽ ആരും നോക്കിപ്പോകും. മതികെട്ടാൻ ചോലയിൽ ഇവനോടൊപ്പം നിൽക്കാൻ കൊമ്പന്മാർ കുറവാണ്. പതിറ്റാണ്ടുകളെ തുടരുന്ന മോഷണ പരമ്പരകളിൽ നിന്നാണ് അരിക്കൊമ്പൻ എന്ന വിളിപ്പേര് വീണുകിട്ടിയത്. ആദ്യം കള്ളക്കൊമ്പൻ എന്നായിരുന്നു നാട്ടുകാർ വിളിച്ചിരുന്നത്. അരിതേടിയുള്ള യാത്ര അരിക്കൊമ്പൻ എന്ന പേര് സമ്മാനിച്ചു. ചിന്നക്കനാൽ 301 കോളനിയിൽ ആദിവാസി കുടുംബങ്ങളെ കുടിയിരുത്തിയപ്പോൾ ആളില്ലാത്ത ഷെഡുകളിൽ നിന്ന് അരിയും പഞ്ചസാരയും മോഷ്ടിച്ചാണ് തുടക്കം. പിന്നീട് ആൾത്താമസമുള്ള വീടുകളും റേഷൻ കടകളും തകർത്ത് അരിയകത്താക്കി തുടങ്ങി. ഏറ്റവുമധികം ആക്രമണം നേരിട്ടത് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയാണ്. ഇതുവരെ എത്ര വീടുകൾ തകർത്തിട്ടുണ്ടെന്ന് കൃത്യമായ കണക്കില്ല. കഴിഞ്ഞ 1 മാത്രം 10 വീടുകൾ തകർത്തു. ചിന്നക്കനാലിലും ശാന്തൻപാറയിലും വിലസുന്ന കാട്ടാനകളെ നിരീക്ഷിക്കുന്ന വനംവകുപ്പ് വാച്ചർമാർ എപ്പോഴും അരിക്കൊമ്പനെ പ്രത്യേകം നിരീക്ഷിച്ചിരുന്നു.
അത് എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം. രാത്രി പിന്നെ സ്വപ്നം പോലെയാണ് ഞാൻ കണ്ടുകൊണ്ടത്. ശരിക്കും ഉറക്കം ഇല്ല. ഇപ്പം ഏതെങ്കിലും വളരെ നീണ്ടുപോകുന്നില്ല. രണ്ടോ മൂന്നോ ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളുന്നാണോ സർക്കാരിൻ്റെ ഭാഗത്ത് അറിവ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പിടിക്കാനുള്ള ഉറക്കങ്ങളായിപ്പോയി. സാറേ, ഞാൻ 12 കൊല്ലമായിട്ട് ഫോറസ്റ്റ് ജോലി കയറുമ്പോൾ ഇവന് ക്ഷണിച്ചിട്ട് ആ ഒരു ഏതാണ്ട് ഒരു 10-15 വയസ്സേ ഉള്ളവന്. അതിൻ്റെ ശേഷം ഞാൻ ചെറുതായിട്ട് അതിൻ്റെ മുമ്പ് എൻ്റെ പറമ്പിലേക്ക് ഞങ്ങൾ ചെമ്പള കൊടുക്കുകയും തന്നെ മാത്രം ജോലി കയറാതെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാനിവന് ചെറിയ പ്രായത്തിൽ നിന്ന് കണ്ടുകൊണ്ട് വരുന്ന ആളാണ്. നമ്മളെ നാട്ടിൽ തന്നെ ജനിച്ചവനാണ്. പകലും രാത്രിയും നാട്ടിലിറങ്ങുമെങ്കിലും വാഹനങ്ങൾക്ക് നേരെ അരിക്കൊമ്പനധികം ആക്രമണം നടത്തിയിട്ടില്ല. ആനയിറങ്കലിൻ്റെയും ചിന്നക്കനാലിൻ്റെയും കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് മുമ്പിൽ പലപ്പോഴും ഇവനെത്തും. എല്ലാവരും സ്വാമി സ്വാമി എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളാണെങ്കിലും സ്വാമി അയ്യപ്പ എന്നൊക്കെ ഇതിനെ വിളിക്കാറുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ്. ആനകൾ ഒരെണ്ണമാണെങ്കിലും നഷ്ടപ്പെട്ടു ഏരിയയിലുള്ള ഒരു ആന, നമ്മൾ 9 വർഷമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആന പോകുമ്പോൾ അതിൻ്റെതായ സങ്കടമുണ്ട്. മുമ്പൊരിക്കൽ മയക്കുവെടി വെച്ച് അരിക്കൊമ്പിന് തളയ്ക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും വിജയിച്ചില്ല. എന്നാൽ ഇത്തവണ കുടുങ്ങുമെന്ന് തന്നെയാണ് വനംവകുപ്പിൻ്റെ പ്രതീക്ഷ. അരിക്കൊമ്പന്റെ ബലഹീനതകളെ ആയുധമാക്കി ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തെത്തിച്ച് മയക്കു വെടിവെക്കാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് സ്ഥിരം സഞ്ചാരപാതകളിലൊന്നായ സിമെന്റ് പാലത്ത് അരിയും പലചരക്ക് സാധനങ്ങളും ഒരുക്കി ദൗത്യസംഘം കാത്തിരിക്കുന്നത്. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. ആലപ്പുഴ ചേർത്തലയിൽ അധ്യാപികയുടെ അടിയേറ്റ കുട്ടിക്ക് കൈക്ക് ഗുരുതരമായ പരിക്ക്. 12 വയസ്സുകാരനാണ് ചൂരിലുകൊണ്ട് അടിയേറ്റത്. കയ്യിലെ മുറിവിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ചേർത്തല കുറുപ്പംകുളങ്ങര ശ്രീശങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപിക പ്രസന്നകുമാരിയാണ് കുട്ടിയെ അടിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ക്ലാസ്സിൽ വെച്ച് കുട്ടിയെ അധ്യാപിക അടിച്ചത്. ബോർഡിലെഴുതിയത് മറ്റൊരു കുട്ടി ഉച്ചത്തിൽ വായിച്ചതോടെ അധ്യാപിക പ്രസന്നകുമാരി ആളുമാറി തല്ലുകയായിരുന്നുവെന്ന് 6-ാം ക്ലാസ്സുകാരൻ ന്യൂസ് 18 പറഞ്ഞു. തിങ്കളാഴ്ച ലാസ്റ്റ് ഒരു ടീച്ചർ വന്ന് ബോർഡിൽ പോയ എഴുതി വായിക്കല്ലേ ബോർഡ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വായിക്കരുതെന്ന് കുട്ടികളാരും വായിക്കരുതെന്ന് പറഞ്ഞ് എഴുതാൻ പറഞ്ഞു. എഴുതിക്കൊണ്ടിരുന്ന അവര് കൂട്ടുകാരനെ ഒരാൾ വായിച്ച് അത് ടീച്ചർ വിചാരിച്ച് ഞാനാണെന്ന് എനിക്കിട്ടാണ് അടി കിട്ടിയ. അടിയേറ്റ കയ്യിലെ മുറിവിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് ആദ്യം ചേർത്തലയിൽ ചികിത്സ തേടി. വിദഗ്ധ ചികിത്സയ്ക്കായാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് കുട്ടിയുടെ പിതാവ്. 3 ദിവസം വെച്ച് ചേർത്തല മുഹമ്മദ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ ഇഞ്ചക്ഷൻ മരുന്നൊക്കെ തന്നെ മാറിയില്ല. പിന്നെ ചേർത്തല ഡോക്ടറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരാണ് പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത് ചേർത്തല ഒരു സർജനെ കാണിക്കണമെന്ന്. ചേർത്തല സർജനെ കാണിച്ചപ്പോൾ സർജൻ മെഡിക്കൽ കോളേജിലേക്ക് എഴുതിയായിരുന്നു, എത്രയും പെട്ടെന്ന് കാണിക്കണമെന്നാണ് പറഞ്ഞത്. ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ ICH ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൈകീറി പഴുപ്പെടുക്കുകയായിരുന്നു. വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതോടെ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു. അധ്യാപികയ്ക്കെതിരെ കേസെടുക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ കേസെടുക്കും, പോലീസിന് നിർദ്ദേശം നൽകും കേസെടുക്കാൻ വേണ്ടി. കൃത്യമായ നടപടി ഈ കാര്യത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തുണ്ടാവും. ചേർത്തല കുറുപ്പംകുളങ്ങര ശ്രീശങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ താൽക്കാലിക അധ്യാപികയാണ് പ്രസന്നകുമാരി. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഇവർ താൽക്കാലികമായാണ് സ്കൂളിൽ ജോലിക്കെത്തുന്നത്. ന്യൂസ് 18, ആലപ്പുഴ, കോട്ടയം. കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിനി അംബിക മംഗലൂരുവിലെ ആശുപത്രിയിൽ മരിച്ച സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള തക്കോൽദ്വാര ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് അംബിക മരിച്ചത്. സംഭവം ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഗർഭപാത്രം നീക്കം ചെയ്യാനായി കഴിഞ്ഞ February 24 അംബികയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് പിന്നാലെ ശ്വാസതടസ്സമുണ്ടാകുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്തു. സ്കാനിംഗ് നടത്തിയ ശേഷം വീണ്ടും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അവരൊന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ചെറുകുടലിന് പിന്നെ നമ്മൾ അവർ ഉപയോഗിക്കുന്ന കീഹോൾ ഉപയോഗിക്കുന്ന ആയതും കൊണ്ട് കട്ടായിപ്പോയി. ചെറുകുടലിൽ കട്ടായിപ്പോയി. അപ്പോൾ ചെറുകുടലിൽ കട്ടായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റെല്ലാം ഫുള്ള് വെളിയിൽ വന്നു. അപ്പോൾ അത് കൂടുതൽ ഫുള്ള് വയറിൽ ഇൻഫെക്ഷനായി. അത് കുറച്ച് സീരിയസ് ആയി. ഇപ്പോൾ ഫസ്റ്റ് തന്നെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാകുമായിരുന്നു. March 5 പുലർച്ചെയാണ് അംബിക മംഗലാപുരത്തെ ആശുപത്രിയിൽ മരിച്ചത്. ഡോക്ടർമാരുടെ അശ്രദ്ധയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. താക്കോൽദ്വാര ശസ്ത്രക്രിയക്കിടെ ചെറുകുടലിനേറ്റ മുറിവിലൂടെ അണുബാധ ഉണ്ടാവുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്തുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ മംഗളൂരു പാണ്ഡേശ്വര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ. വേറൊരു പെൺകുട്ടിക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഇല്ലാതെ ഇരിക്കണം. ആ രീതിയിലൊരു നിയമ നടപടിക്ക് തന്നെ കുടുംബാംഗങ്ങൾ നാട്ടുകാർ നമ്മളൊക്കെ ഇതിന് പോകും.
ചെറുവത്തൂരിലെ ജ്വല്ലറിയിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്തു വരികയായിരുന്നു അംബിക. ന്യൂസ് 18 ചെറുവത്തൂർ. കൊട്ടാരക്കര പൂയപ്പള്ളിയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. സ്വർണവും പണവും വിദേശ കറൻസിയും അപഹരിച്ചു. വിദേശ മലയാളിയായ പൂയപ്പള്ളി സ്വദേശി കോശി ജോണിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 3 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 60,000 രൂപ മൂല്യമുള്ള വിദേശ കറൻസിയും വിദേശ വസ്ത്രങ്ങളും CCTVയുടെ ഹാർഡ് ഡിസ്കുമാണ് മോഷണം പോയത്. പൂയപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ 20-ലധികം കേസുകൾ പ്രതിയായ മോഷ്ടാവിനെ തിരുവമ്പാടി പോലീസ് പിടികൂടി. മലപ്പുറം മഞ്ചേരി മക്കരപ്പറമ്പ് സ്വദേശി അബ്ദുൽ ലത്തീഫാണ് പിടിയിലായത്. പട്ടോത്ത് താന്നിക്കൽ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ ഇയാൾ ഉൾപ്പെടെ 3 അംഗസംഘം കവർച്ച നടത്തിയിരുന്നു. വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു മോഷണം. 2.5 പവന്റെ സ്വർണവും 7,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. തൃശൂർ ഒളരി മദർ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. കുട്ടികളുടെ ICUയിലാണ് തീപിടിച്ചത്. തൃശൂർ സ്റ്റേഷനിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ACയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമികമായ നിഗമനം. സംഭവ സമയത്ത് 7 കുട്ടികളും 2 ഗർഭിണികളും ICUയിലുണ്ടായിരുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ല. കോഴിക്കോട് നാദാപുരത്ത് കാട്ടുപന്നി കുറുകച്ചാടി ഓട്ടോ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ അടക്കം 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാറക്കടവിൽ നിന്ന് കുറ്റ്യാടിയിലേക്ക് പോവുകയായിരുന്ന പാറക്കടവും മുടന്തേരി സ്വദേശികളായ അതിരങ്കൽ മൊയ്തു, ഭാര്യ സൈനബ, ഓട്ടോ ഡ്രൈവർ റിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1 വർഷം മുമ്പ് ബൈക്ക് യാത്രികനെ പന്നിയിടിച്ച് മരിച്ചിരുന്നു. ആ സംഭവം നടന്നതിന് സമയമാണ് ഇന്നും അപകടമുണ്ടായത്. ഈ മേഖലയിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ്. തൃശൂർ കൊരട്ടിക്കരയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കടവല്ലൂർ സ്വദേശി കിഷോറിനാണ് പരിക്കേറ്റത്. കൊരട്ടിക്കരയിൽ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ ചങ്ങരംകുളം ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഇഴിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കിഷോറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഈ മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 1.5 കിലോയോളം MDMA പിടികൂടി. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. കൊടുവള്ളി വാവാട് പാൽക്കുഴിയിൽ മുഹമ്മദ് മിദ്ലജ്, ബത്തേരി പള്ളിക്കണ്ട് സ്വദേശിയായ നടുവിൽ പീടികയിൽ ജാസിം അലി, അഫ്താബ് എന്നിവരാണ് പിടിയിലായത്. ജില്ലയിലെ ക്യാമ്പസുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണിവരെന്ന് പോലീസ് പറയുന്നു. നടപടികൾ പൂർത്തിയാക്കി പോലീസ് പ്രതികളെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറും. ഇടുക്കി കാഞ്ചിയാറിൽ കട്ടിലിനടിയിൽ യുവതിയുടെ മൃതദേഹം പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് മരണകാരണം വ്യക്തമാകുമെന്ന് കട്ടപ്പന DYSP പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കാഞ്ചിയാർ വട്ടുമുകളയിൽ ബിജേഷിന്റെ ഭാര്യ വത്സമ എന്ന അനുമോളുടെ ജഡം കട്ടിലിനടിയിൽ പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അനുമോളെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ബിജേഷിനായി തെരച്ചിൽ ഊർജിതമാക്കിയെന്ന് കട്ടപ്പന DYSP VA നിഷാദ് മോൻ പറഞ്ഞു. ജഡം പൂർണ്ണമായും അഴുകിയതിനാൽ മുറിവുകളോ മറ്റടയാളങ്ങളോ കണ്ടെത്താനായിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുള്ളൂ എന്നും DYSP വ്യക്തമാക്കി. പ്രതിയെന്ന് സംശയിക്കുന്ന ബിജേഷിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത വ്യാജമാണെന്നും പോലീസ് പറഞ്ഞു. ഇടുക്കി സബ് കളക്ടർ അരുണസ് നായരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചെറിയ ഒരിടവേളയിലേക്ക്. തിരുവനന്തപുരം പെരുമാതുറ സ്വദേശി ഇർഫാന്റെ മരണത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. പെരുമാതുറ സ്വദേശി ഫൈസലിനെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. അതേസമയം ഇർഫാന്റെ മരണകാരണം മസ്തിഷ്ക രക്തസ്രാവം എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. ഇർഫാനെ വൈകിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയതും തിരികെ എത്തിച്ചതും സുഹൃത്തായ ഫൈസലാണ്. രാത്രിയോടെ ഫൈസലിനെ കടിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഫൈസലിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഇർഫാന്റെ മരണകാരണം മസ്തിഷ്ക രക്തസ്രാവം എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. തുടർച്ചയായതോ അമിതമായതോ ആയ ലഹരി ഉപയോഗമാകാം രക്തസ്രാവത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇർഫാന്റെ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം കൂടി വന്നാൽ മാത്രമേ മരണത്തിൽ വ്യക്തതയുണ്ടാകൂ. അതേസമയം ഇർഫാൻ പതിവായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക ജലദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ താമര കൃഷി ആരംഭിച്ചു. പുഴയൊഴുകും മാണിക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി തുടങ്ങിയത്. ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ അധ്യക്ഷനായിരുന്നു. കേരളത്തിൽ ആദ്യമായാണ് മാണിക്കൽ പഞ്ചായത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതിയുടെ താമര കൃഷി ചെയ്യുന്നത്.
മറ്റു വാർത്തയിലേക്ക്. ലോക ജലദിനത്തിൽ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കുടിവെള്ള സംവിധാനം ഒരുക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കെ ടി ഡി എഫ് സി നിയന്ത്രണത്തിലുള്ള പതനംതിട്ട തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മാസങ്ങളായി കുടിവെള്ള സംവിധാനം തകരാറിലായിരുന്നു. ഇതേ തുടർന്നാണ് ഈ പ്രതിഷേധം. പുതിയ മെഷീൻ അനുവദിച്ചെങ്കിലും കെ ടി ഡി എഫ് സി നിയന്ത്രണത്തിലുള്ള കെട്ടിടത്തിൽ സ്ഥാപിക്കാൻ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലോക ജലദിനത്തിൽ ബദൽ സംവിധാനം ഒരുക്കി പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ പെരുമല ഉദ്ഘാടനം ചെയ്തു. ജലമാണ് ജീവൻ എന്ന സന്ദേശവുമായി എസ് വൈ എസ് നടത്തുന്ന ജലസംരക്ഷണ ക്യാമ്പയിന് തുടക്കം. പത്തനംതിട്ടയിൽ വിവിധയിടങ്ങളിൽ ദാഹജല സംഭരണ വാട്ടർ ബൂത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കെ യു ജനീഷ് കുമാർ എം എൽ എ നിർവഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പദ്ധതികളും നടപ്പാക്കും. എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സലാഹുദ്ദീൻ മദ്രി അധ്യക്ഷത വഹിച്ചു. സൗദിയിലുണ്ടായ വാഹനാപകടത്തിൽ തിരുവമ്പാടി സ്വദേശി മരിച്ചു. പരിമലിപ്പാടി ഒത്തിക്കൽ ഷാജുവിന്റെ മകൻ ഷിബിൻ ജോസഫ് അഗസ്റ്റിനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഷിബിൻ ഓടിച്ച ലോറിക്ക് മുന്നിലുണ്ടായിരുന്ന ട്രെയിലർ ലോറി പിന്നോട്ട് നീങ്ങി ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തബൂക്കിൽ വെച്ചാണ് അപകടമുണ്ടായത്. ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി റോഡരികിൽ ബിരിയാണി വിൽക്കുകയാണ് കണ്ണൂരിലെ ഉമ്മയും മകനും. തളിപ്പറമ്പ് കുറുക് ബോർഡർ റോഡിൽ ഒടുവള്ളിത്തട്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്താണ് ഉച്ചസമയത്ത് ഇവർ ബിരിയാണി പാക്കറ്റുകളുമായി എത്തുന്നത്. ഇത് മുഹമ്മദ് മുസ്തഫ, തടിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി. ജനിച്ച് 9ാം മാസം മുതൽ പ്രമേഹമുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഓരോ ദിവസവും 5 തവണ ഇൻസുലിൻ നൽകണം. നിർധന കുടുംബത്തിൽപ്പെട്ട ഇവർക്ക് ഇൻസുലിൻ പമ്പ് വാങ്ങാനുള്ള സാമ്പത്തികമില്ല. സർക്കാരിൽ അപേക്ഷ നൽകിയെങ്കിലും കടമ്പകൾ ഏറെയാണ്. വീട്ടിൽ നിന്നും പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയായിരുന്നു നേരത്തെ ദൈനംദിന ചിലവുകൾ കണ്ടെത്തിയിരുന്നത്. ഭർത്താവ് മുസ്തഫയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റതോടെ അതിനും പറ്റാതെയായി. തുടർന്നാണ് റംല ബിരിയാണി കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. ഒരു ദിവസം 25 പാക്കറ്റുകളുമായി ഇവർ റോഡരികിലെത്തും. 3 മണിയോടെ പാക്കറ്റുകൾ തീർന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് മടക്കം. എന്റെ മോനിക്ക് ജനിച്ച 9 മാസം മുതൽ ഷുഗറാണ്. ഒരു ദിവസം പിന്നെ 5 നേരം 6 നേരം ഇൻസുലിൻ വെക്കണം. പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഒരു 14-15 തവണ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യണം. അതിനെല്ലാം സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണ്. മുഹമ്മദിന് ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നതിനാൽ പല ദിവസവും സ്കൂളിൽ പോകാൻ കഴിയാറില്ല. എങ്കിലും വീട്ടിലും സ്കൂളിലുമായി പഠനം കൃത്യമായി നടക്കുന്നുണ്ട്. പഠിച്ച് ഡോക്ടറാകണമെന്നാണ് മുഹമ്മദിന്റെ ആഗ്രഹം. ഉമ്മയ്ക്കൊപ്പം ബിരിയാണി വിൽക്കാനെത്തുന്ന മുഹമ്മദിനെ റോഡിൽ കൂടി കടന്നുപോകുന്നവർ ഏറെ സങ്കടത്തോടെയാണ് കാണുന്നത്. ഇൻസുലിന് പമ്പ് കിട്ടിയാലും 1 മാസം 25,000 രൂപ മരുന്നിന് വേണ്ടിവരും. ഇത്രയും ഭാരിച്ച തുക ഈ നിർദ്ധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ന്യൂസ് 18 ആലക്കോട്. രാജ്യം പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യയുടെ 3ാം പതിപ്പിനെ ഞങ്ങൾ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അവതരിപ്പിക്കുന്നത്. റിയൽ ഹീറോസ് എന്ന പ്രമേയത്തിൽ രാജ്യത്തിൻ്റെ പ്രൗഢിയും അഭിമാനവുമായ വ്യക്തിത്വങ്ങളെ ഇക്കുറി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. രാജ്യത്ത് നല്ല മാറ്റം കൊണ്ടുവരാൻ സഹായിച്ച അസാധാരണമായ നേട്ടങ്ങൾക്കൊപ്പം അസാധാരണമായ ചില സാധാരണക്കാരുടെ കഥകൾ കൂടിയായിരിക്കും ഇത്. കാലാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടുന്നവർ മുതൽ നമ്മുടെ കലയും സംസ്കാരവും പൈതൃകവും പുനരുജ്ജീവിപ്പിക്കാനായി സഹായിക്കുന്നവർ വരെയുള്ള വലിയൊരു നിരയുണ്ട്. ന്യൂസ് 18 നെറ്റ്വർക്കിൻ്റെ രാജ്യത്തുടനീളമുള്ള റിപ്പോർട്ടർമാർ ഇവരുടെ നേർചിത്രവുമായി വരും നാളുകളിൽ എത്തും.